Hi friends, welcome to Neha's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂരി ഭാജിയാണ്. ഗോതമ്പ് പൊടി കൊണ്ടാണ് പൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് ഗോതമ്പ് മാവ് എടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവരുത്. മാവ് കുഴക്കുമ്പോൾ ഒട്ടൽ വന്നു കഴിഞ്ഞാൽ പൂരി നന്നാവില്ല. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. ഇത് കുഴച്ച ഉടനെ തന്നെ നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ഉരുളകളെടുത്ത് പരത്തിയെടുക്കാം. ഇത് പരത്തുന്നത് നമ്മുടെ പത്തിരി പ്രസ്സിലാണ്. ഈ പ്രസ്സിൻ്റെ രണ്ട് ഭാഗത്തും കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പൂരിയും കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പൂരി ഭാജി ഉണ്ടാക്കുകയാണെങ്കിൽ. കണ്ടില്ലേ, ഇതുപോലെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലിട്ട് പൂരി പൊരിച്ചെടുക്കാം. നമ്മുടെ പൂരി നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൂരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കി മാവ് നമുക്ക് പരത്തി പൊരിച്ചെടുക്കാം. ഇതുപോലെ ഓരോ ഉരുളകളും അപ്പൾക്കപ്പ് പരത്തി പൊരിച്ചെടുക്കണം. പരത്തി വെക്കരുത്. ഇങ്ങനെ നമ്മുടെ എല്ലാ പൂരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കാം. ഒരു പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഉണക്കമുളക് പൊട്ടിച്ചിടാം. ഇതിലേക്ക് സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം.
ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇഞ്ചി മൂത്തിട്ട് മണം വരാനുണ്ട്. ആ മണം വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചതാണ്. ഇത് നന്നായി ഉടച്ചെടുക്കണം. ഇതുപോലെ നന്നായി ഉടച്ചെടുക്കാം. എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.